കാഴ്ച എന്ന് പറയുന്നത് വേറൊരുത്തന്റെ വാക്കിനെ അടിസ്ഥാനപ്പെടുത്തി ആവരുതല്ലോ. എന്താ രാമേന്ദ്ര പ്രശ്നം? നമ്മുടെ രുചി എന്ന് പറയുന്നത് വേറൊരാളുടെ നാവിന് കിട്ടിയ രുചിയാവരുത്, നമ്മുടെ രുചി മാത്രമാണ്. ഇത് എന്നെ ഉദ്ദേശമാണ്, എന്നെ തന്നെ ഉദ്ദേശമാണ്, എന്നെ മാത്രം ഉദ്ദേശമാണ്. മറ്റൊരുത്തന്റെ കിടപ്പുമുറിയിലും കുളിമുറിയിലും എത്തി നോക്കി അതിന് റിയാക്ട് ചെയ്യുന്നത് നമ്മുടെ എന്റർടൈൻമെന്റ് ആയി മാറരുത്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുന്ന മറ്റുള്ളവര് പ്രതികരിക്കുന്നതും മറ്റുള്ളവര് പറയുന്നതുമായിട്ടുള്ള ക്രിറ്റിസിസം മാത്രവും നമ്മുടെ കാഴ്ചക്ക് അടിസ്ഥാനം ആണോ? ഭയങ്കര. അപ്പൊ ഒരിക്കലും അതാവരുത്, നമ്മൾ തന്നെ അത് കണ്ട് ആസ്വദിക്കുകയും അഭിപ്രായം പറയുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതെന്തുകൊണ്ട് താൻ നേരത്തെ പറഞ്ഞില്ല? ഇപ്പോഴല്ലേ ചോദിച്ചത്? എനിക്ക് തോന്നണത് സിനിമ എന്ന് പറയുന്ന അതിന്റെ ഒരു ബിസിനസ് ഫാക്ടറിലുള്ള ഇൻഡസ്ട്രിക്ക് ചിലപ്പം വലിയ സിനിമകളായിരിക്കും ചിലപ്പോൾ ഗുണം ചെയ്യുക. വലിയ സിനിമകൾ ഉണ്ടാവണം, വലിയ സിനിമകൾ ഉണ്ടായിക്കോട്ടെ, അത് നല്ലതാണ്. പക്ഷേ വലിയ സിനിമകൾ മാത്രമാണെന്നുള്ളൊരു തോന്നൽ അത് തെറ്റിദ്ധാരണയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഓഡിയൻസിന് അങ്ങനെ ഒരു തിരിച്ചു വ്യത്യാസം ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത്. 100% ഞാൻ യോജിക്കുന്നു. ഭയങ്കര വലിയ സിനിമകൾക്ക് മാത്രമേ തിയേറ്ററിൽ ആളുള്ളൂ, തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടി മാത്രമാണ് ആളുകൾ വരിക എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ കരുതുന്നത് ചെറിയ സിനിമകൾ വന്നാലും എന്റർടൈൻമെന്റ് വാല്യൂസ് ഉണ്ടെങ്കിൽ ആളുകൾ വരും. നമുക്ക് ഈ പടം ഭയങ്കര എക്സൈറ്റിംഗ് ആയിരിക്കണം, അതേ ഉള്ളൂ. അല്ലെങ്കിൽ വലിയ ബഡ്ജറ്റിൽ വരുന്ന എല്ലാ സിനിമകളും ഓടുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, അതില്ലല്ലോ. അപമാനിക്കരുത്. വലിയ ബഡ്ജറ്റിൽ വരുന്ന എല്ലാ സിനിമകളും അല്ല ഓടുന്നത്, അതിനകത്ത് എന്റർടൈൻമെന്റ് ഫാക്ടേഴ്സ് ഉള്ള വർക്കായിട്ടുള്ള സിനിമകൾ മാത്രമാണ് കളക്ട് ചെയ്യുന്നത്. കേൾക്കേണ്ടതിനാണ്. രോമാഞ്ചം വലിയ പടമായിട്ടാണോ കളക്ട് ചെയ്തത്? സിനിമ നല്ലതാണെങ്കിൽ ഓടും, അതാണ് റിയാലിറ്റി. പക്ഷെ വളരെ നല്ലതായിരിക്കണം. പണ്ട് നമുക്കൊരു ആവറേജ് കാഴ്ച അനുഭവം തരുന്ന ഒരു സിനിമ ആളുകൾ തിയേറ്ററിൽ പോയി കാണാൻ തയ്യാറായിരുന്നു ബിഫോർ കോവിഡ്, കാരണം വേറെ ഓപ്ഷൻ ഇല്ല. ഇപ്പോഴങ്ങനെയല്ല, ആ സിനിമകൾ ആവറേജ് ആയിട്ടുള്ള സിനിമകൾ നമുക്ക് പിന്നെ ഒ ടി ടിയിൽ കാണാമെന്നും വളരെ നല്ല സിനിമകൾ മാത്രം തിയേറ്ററിൽ കാണാമെന്നും ആണ് ആളുകളുടെ ഒരു തീരുമാനം. അത് ഏത് ജോണറിലായാലും, അത് ചിലപ്പോൾ ത്രില്ലർ ആയിക്കോട്ടെ, ഹ്യൂമർ ആയിക്കോട്ടെ, മാസ് ആയിക്കോട്ടെ, അതിന്റെ മേഖലയിൽ എക്സ്ട്രീം ഗുഡ് ആണെങ്കിൽ ആ സിനിമ തിയേറ്ററിൽ ഓടുക തന്നെ ചെയ്യും. ആദ്യത്തെ ദിവസം തന്നെ കാണുക, ആദ്യത്തെ വീക്കിൽ തന്നെ കാണുക എന്നുള്ള ടെൻഡൻസി ആളുകൾക്ക് കൂടുതലുണ്ട്. പക്ഷെ ഈ പറയണം, നല്ലൊരു സാധനത്തിന് വേണ്ടിട്ട് നമുക്ക് ആ എഫേർട്ട് എടുക്കേണ്ടതുള്ളൂ എന്നുള്ളതും കൂടെ. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്നറക്കണേ? ഞാൻ വ്യക്തിപരമായിട്ട് റിവ്യൂവിനെ ഫിയർ ചെയ്യുന്ന ഒരാളല്ല, റിവ്യൂ ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ആള് തന്നെയാണ്. നിന്റെ മനസ്സ് എന്റേത്, എന്നെ സമാധാനിപ്പിക്കാൻ ഇവിടെ ആരുമില്ലേ? ഞാൻ വിശ്വസിക്കുന്നു, ആര് എന്ത് മോശം എന്ന് പറഞ്ഞാലും നല്ലൊരു പ്രോഡക്റ്റ് നമുക്ക് വെട്ടി വീഴ്ത്താനൊന്നും പറ്റില്ല. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. നമുക്ക് വേണമെങ്കിൽ ഒരു തെറ്റിദ്ധാരണ ഒരു കുറച്ച് ദിവസത്തേക്കോ വേണമെങ്കിൽ ഉണ്ടാക്കാം. അതൊക്കെ നാട്ടുകാർക്കറിയാവുന്ന കാര്യമല്ലേ? ഒരു സിനിമ മോശമാണെന്ന് ഒരു പ്രൊപ്പഗണ്ട അടിച്ചിറക്കിയാൽ അത് എങ്ങനെ റിവ്യൂ ചെയ്താൽ പോലും അതിനെ ചിലപ്പോൾ ഇച്ചിരി കുറയ്ക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ തീർത്ത് തകർക്കാൻ പറ്റുമെന്ന് ഞാൻ എനിക്ക് തോന്നണില്ല. ഈ പറഞ്ഞ പല റിവ്യൂസും മോശം പറഞ്ഞ സിനിമകൾ ഇവിടെ സൂപ്പർ ഹിറ്റ് ആയിട്ടുണ്ട്. ഇവര് നല്ലതാന്ന് പറഞ്ഞ പടം പല പടങ്ങളും തിയേറ്ററിൽ ഓടിയിട്ടില്ല. ഇവർക്കൊക്കെ എന്നെ വലിയ ബഹുമാനമാണ്. ഫിലിം മേക്കർ എന്ന നിലയിൽ എന്റെ സിനിമ ആർക്കും കാണാം, അതിനെക്കുറിച്ച് അവർക്ക് തോന്നുന്ന എന്ത് അഭിപ്രായം പറയാം, അത് അവരുടെ അഭിപ്രായം മാത്രമാണ് എന്നുള്ള നിലയിൽ അതിനെ കാണാനും ഞാൻ തയ്യാറാണ്. രണ്ടു ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ.